ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ മൂവി കണ്ട് ഇതേപ്പോൾ വീട്ടിൽ എത്തിയേ ഉള്ളൂ. തിയേറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല, അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. വനിത തന്നെയാണ് പോയത്. ഇപ്പോൾ പടം ഇങ്ങനെയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം കുറേ കാര്യങ്ങൾ എനിക്ക് പറയണ്ട കുറേ കാര്യങ്ങൾ പറയണ്ട. ആദ്യം തൊട്ട് അവസാനം വരെ പടം കണ്ട് എനിക്ക് ഭയങ്കര എൻഗേജ് ചെയ്യായിരുന്നു പടം. 1.5 മണിക്കൂർ എന്തേ ഉള്ളൂ പടം, അത് അത്ര അതിന്റെ ആവശ്യമുള്ളൂ. അത് നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ക LJP പടം, ലിജോ ജോസ് പെള്ളിശ്ശേരി പടം, പക്ക LJP പടം. ഇത് ഭയങ്കര ഒരു ട്രിപ്പ് പടമാണ്. അത് നമ്മളിപ്പം കേറുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇങ്ങനത്തെ ഒരു പടമാണ്. നമ്മൾ എന്ന് വെച്ചാൽ ട്രെയിലറൊക്കെ ഞാൻ റിയാക്ഷൻ ഇട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് നാട്ടിൻ പുറത്തെ ഒരു ചെറിയ സംഭവം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല പടം. മമ്മൂക്ക എന്റെ ഇക്ക എന്തോ തിക്കായൊക്കെ ചെയ്ത് വെച്ചിരിക്കണ സൂപ്പർ. ഓ യോ, എനിക്കൊന്നും പറയില്ല. എന്ന് വെച്ചാൽ മമ്മൂക്ക എക്സ്ട്രീം ലെവൽ ആക്ടിങ്, അത് വേറെ ലെവലാണ്. ഇമോഷൻസ് ആണെങ്കിലും കുറേയൊക്കെ ചിരിക്കാനുണ്ട് പടത്തിൽ, കുറേ ചിരിക്കാനുണ്ട്. പിന്നെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ LJP പടം, പുള്ളി തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. പുള്ളി എങ്ങനെയാണ് നമ്മളിപ്പോൾ ചുള്ളിയൊക്കെ നമുക്ക് കണ്ടാൻ പറ്റില്ല, എങ്ങനെയാണ് പുള്ളി എടുത്തിരിക്കുന്നത്, ഒറ്റ ഫ്രെയിമിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുക. ഇപ്പോൾ രണ്ടുപേരുടെ ഡിസ്കഷൻ ആണെങ്കിലും ആരുടെങ്കിലൊക്കെ ഒരു മൂവ്മെൻ്റ് ആയാലും നടത്തമായാലും ഇരിപ്പായാലും എന്തെ ഒറ്റ ഫ്രെയിം. നമ്മളെപ്പോലെ ബാക്കി ഡിറക്ടേഴ്സിനെ പോലെ കൈക്കൊരു ഷോട്ട്, മുഖത്തിനൊരു ഷോട്ട്, മറ്റാൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഷോട്ട്, ഇവിടെ ഷോട്ട്, അങ്ങനെയൊന്നുമല്ല. ഒറ്റ ഷോട്ടിൽ മൊത്തം എടുക്കും. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ പഴയ പടങ്ങളിലൊക്കെ, പണ്ടത്തെ പടങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു. അവന്മാർ എപ്പോഴും എടുക്കുന്നത് ഒറ്റ ഫ്രെയിമിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തി നല്ല രീതിയിൽ എടുക്കും. അതുപോലെ തന്നെ കിടിലം ഫ്രെയിം എന്ന് വെച്ചാൽ കുറേ ഫ്രെയിം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്റ്റിൽ ഫ്രെയിംസ് ആണ്. ഒരു സ്റ്റില്ല്, അടുത്ത സ്റ്റില്ല്, അടുത്ത സ്റ്റില്ല്, അങ്ങനെ അങ്ങനെയാണ് ഫ്രെയിം വരുന്നത്. വേറെ ലെവല്. അയ്യോ, പിന്നെ വല്ലതൊക്കെ അടിച്ചിട്ട് ഈ പടം കാണാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഓണായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. ചുമ്മാ പറഞ്ഞതെന്നുള്ളൂ, ഈ ചുരുളി പോലത്തെ ഒരു പടമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചുരുളി അത് വേറെ ഒരു ലെവൽ, ഒരു മാജിക്കൽ റിയലിസം സംഭവങ്ങളൊക്കെ വന്നത് അങ്ങനത്തെ ഒരു പടം വരുന്നത്. ഈ പടത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് വേറെ റേഞ്ച് പടം. നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതെന്ത് പറ്റി ഇങ്ങനെ എന്ന് വെച്ചാൽ. ലാഗ് ഒന്നും ഇല്ലട്ടോ, 2 ഹാഫും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഒട്ടും ലാഗ് ഉണ്ടായില്ല. അതായത് ഫസ്റ്റ് ഹാഫ് ഒരു പോയിന്റ് തൊട്ട് പടം അങ്ങ് പറക്കുമായിരുന്നു. ഞാൻ സമയം നോക്കിയപ്പോഴത്തേക്കും അയ്യോ ഇത്രയും സമയമായി, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, പുള്ളിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പടം. അതായത് ഞാൻ ഇങ്ങനെ ചിരിച്ച് ഒരു വഴിയായി. ഈ ഫ്രെയിമിന്റെ കാര്യമാണ് വേറെ. അത് നമ്മളിപ്പോ ചുരുളി കാണാനറിയാം, അവസാനം ഒരു നടത്തം മൊത്തം ഫ്രെയിം വൈസ് ആയിട്ട് മൊത്തം എടുത്തു. അത് ലാഗ് എന്ന് പറയണോ മറക്ക ലാഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ ഒരു ബസ് പോകുന്ന ഒരു സീൻ, അത് മൊത്തം എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ആദ്യം തൊട്ട് 2 ദിവസത്തെ കഥയാണ് പടം. 2 ദിവസത്തെ കഥ, ആദ്യത്തെ ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സംഭവം നടക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് കഥയിലേക്ക് വന്നത്. ഇതിങ്ങനെ ആ ബസ് ഇങ്ങനെ പോണത് മൊത്തം അവരിങ്ങനെ ക്ലിയർ ഷോട്ടായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുക. വേറെ ലെവലോടെ എനിക്കൊന്നും പറയില്ല ഗൈസ്. ഐ റെക്കമെൻഡ് മൈ ഫ്രണ്ട്സ് എല്ലാവരും ഈ പടം പോയി കാണുക. ഞാൻ അത്രേ പറയുള്ളൂ. യു ഇനി അടുത്ത മലൈക്കോട്ടെ വാലിബൻ എന്താവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഈ പടം ശരിക്കും ഇഷ്ടപ്പെടേ, ഒന്നും പറയില്ല. അയ്യോ, ക്യാമറ വർക്ക് എന്നല്ല, ഫ്രെയിം വർക്ക്, എല്ലാ ഫ്രെയിമും അടിപൊളിയാണ്. നല്ല ഫ്രെയിം. നമ്മളിപ്പോ ഒരു ട്രെയിലർ ആകുമ്പോൾ വിചാരിക്കും തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം. നാതല്ല, അയ്യോ മമ്മൂക്ക സെറ്റ് മമ്മൂക്ക ഒരു രക്ഷയില്ലടേ. അയ്യോ മമ്മൂക്ക എന്ന് പറയുകയാണെങ്കിൽ ആ ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന ഒരു സീൻ, ഒരു മിററൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആടുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ ലെവല് സാധനം. പിന്നെ അവസാനം എന്താണെന്ന് അവര് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആസ് യൂഷ്വൽ ചുരുളി പോലെ തന്നെ, ചുരുളി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണേണ്ടി വന്നു. മറ്റേ ഉണ്ണിച്ചേട്ടന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇതിപ്പോ ഇതായിരുന്നില്ലേ പടം എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അതുപോലെ തന്നെ ഇതിൽ അവസാനം എന്തോ സംഭവം എന്താണെന്ന് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. അവസാനം എന്തായിരുന്നു എന്നുള്ളതിൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, നമ്മൾ പഴയ പടങ്ങളിലൊക്കെ കണ്ട കുറേ ആക്ടേഴ്സ് ഉണ്ട്, കുറേ തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ അശോകേട്ടൻ അടിപൊളിയായിട്ട് മറ്റേ ഇതൊക്കെ എന്താണ് കോമഡിയൊക്കെ നല്ലോണം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ കുറേ BGMs ഉണ്ട്. BGMs എന്നല്ല, പഴയ തമിഴ് പടങ്ങളിലെ MGR മറ്റേ കുറേ പേരുണ്ട്, മറ്റേ ജമി ഗണേഷിൻ്റെ ഒക്കെ അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ പടങ്ങളിലൊക്കെ പാട്ടുകളൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഈ പഴയ തമിഴ് പാട്ടുകളും പിന്നെ TV ഷോസും പിന്നെ അഡ്വർടൈസ്മെന്റ് എല്ലാം തമിഴിൻ്റെ സാധനങ്ങളാണ് പോകുന്നത്.
നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഇനി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്തെന്നറിയില്ല, ഭയങ്കര ഒരു ഹാപ്പിനെസ് വണം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും. ആൻഡ് ഐ ആം ഡാം വെയിറ്റിംഗ് ഫോർ മലൈക്കോട്ടെ വാലിബാൻ. ഇന്നലെ അതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ലാലട്ടൻ LJP കോമ്പോ എന്താവും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പുള്ളി യൂണിവേഴ്സ് ഒന്നല്ല നോക്കിയിരിക്കുന്നത്, നല്ല രീതിയിൽ അങ്ങ് എടുത്തു പോവുക ഓരോ പടങ്ങളിൽ. ചുരുളി എന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ചുരുളി എനിക്കിഷ്ടമായിരുന്നു. അങ്കമാലി ഡയറീസ് ഇഷ്ടമാണ്. ജെല്ലിക്കെട്ട് ഇഷ്ടമാണ്. ആമേ ഇഷ്ടമാണ്. നൻപകൽ നേരത്തെ മയക്കം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു LJP പടം എന്ന് പറഞ്ഞാൽ ഡബിൾ ബാരലാണ്. അത് അതും ഒരു വെറൈറ്റി പടമായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഓ ഒന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു മൂവിയായിട്ട് തോന്നിയത്. ചിലപ്പോൾ കുറേ അർത്ഥമൊക്കെ കാണുമായിരിക്കും. എന്നാലും നൻപകൽ നേരത്തെ മയക്കം സെറ്റ് പടം. അയ്യോ പിന്നെന്താ പറയാ, പിന്നെ മമ്മൂക്ക. മമ്മൂക്ക നമ്മളിപ്പോ വിവിധ തരം ആക്ടിങ് ആണ് കണ്ടിട്ടുണ്ട്. ഇപ്പോ പുഴുവിലൊരു ആക്ടിങ്, റൊഷാഗില് വേറൊരു ടൈപ്പ് ഓഫ് ആക്ടിങ്, ഭീഷ്മപർവ്വത്തിലെ ആ സ്വാഗ്, പിന്നെ പിന്നെ ഈ ഈ പടത്തിലെ വേറൊരു ആക്ടിങ്. ഒന്നും പറയില്ല, എല്ലാവരും പോയി കാണുക, എനിക്ക് അത്ര പറയുള്ളൂ. പിന്നെ ആരും ഇത് സ്പോയിൽ ചെയ്തത് എന്ന് വെച്ചാൽ, ഇത് അങ്ങനെ ഒന്നും അറിയാതെ ഇരുന്ന് കാണേണ്ട ഒരു ട്രെയിലർ പോലും കാണാതെ പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ പറയും. അയ്യോ ബാക്കിയുള്ള ട്രൊക്കെ അവസ്ഥ എന്തായിരുന്നു, ഞാൻ ഇതുവരെ ഒരു റിവ്യൂ കണ്ടിട്ടില്ല. ഷാസ്പ്രോ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. FRK 9 ഇട്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഇട്ടിട്ടുണ്ടാവും കാണണം. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടേ. കട്ട ഒരു പൊളിപടം. IFFK കളിച്ച പടം. അത് അപ്പൊ കണ്ടപ്പോ അതെങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എങ്ങനെയാണ്, കാരണം ചുരുളിയൊക്കെ കുറെ മാറ്റം വരുത്തിയാണ്. ആ മറ്റേ ഒരു തെറി മോഡൊക്കെ വന്ന അങ്ങനെയാണെന്നാണ് ഉണ്ണി വ്ളോഗ്സ് സിനിഫൈയിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. IFFK ഒരു അടിപൊളി പടം ആയിരുന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതും അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 1.5 മണിക്കൂറുള്ളൂ, ഷൂന്ന് പോയി ഒന്നും പറഞ്ഞില്ല. ആക്കൂടെ ഇന്റർവെല്ലിൽ ഒന്ന് ഇറങ്ങി കേറി പിന്നെയും ഷൂന്ന് പോയി. ഒരു രക്ഷയില്ലേ. നൻപകൽ നേരത്തെ മയക്കം സെറ്റപ്പ് ഓടാം. സോ ദിസ് ഇസ് നന്ദഗോപൻ സൈനിങ് ഔട്ട് ഫ്രം ചാനൽ മൂവി ഒപ്പീനിയൻസ് ബൈ ഗോസൻ. ബൈ ബൈ.